ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഇന്ന് പറയുന്നത് അതീവ രഹസ്യമായ തുമ്പുരു രുദ്രമന്ത്രങ്ങളാണ്. ശിവഭഗവാന്റെ ഒരു അവതാര ഭാവമാണ് രുദ്രൻ. ശിവമന്ത്രങ്ങളും രുദ്രമന്ത്രങ്ങളും പ്രസിദ്ധമാണ്. എന്നാൽ അനേക രുദ്രഭാവങ്ങളിലെ തുമ്പുരു രുദ്രമന്ത്രം രഹസ്യമായതാണ്. രഹസ്യമാകാനുള്ള കാരണം, ഇത്തരം ഗോപ്യമന്ത്രങ്ങൾ അറിയാവുന്നവർ സാധാരണ പ്രസിദ്ധപ്പെടുത്താറില്ല എന്നതാണ് കാര്യം. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളിലും യൂട്യൂബ് പോലെയുള്ള ഇടങ്ങളിലും ലഭിക്കില്ല. ഈ ചാനലിൽ 400-ൽ മന്ത്രവിധികൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ധാരാളം രഹസ്യമന്ത്രങ്ങളും കാണാം. ഇന്ന് പറയുന്ന തുമ്പുരു രുദ്രമന്ത്രം മാന്ത്രികവിധികൾ എന്ന ഈ ചാനലിൽ ചെയ്യുന്ന 100-ാമത്തെ രഹസ്യമന്ത്രമാണ്. കേരളത്തിൽ തുമ്പുരു രുദ്രമന്ത്രങ്ങൾ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഋഗ്വേദത്തിൽ ഏറ്റവും ശക്തിയുള്ള ദേവതയായി രുദ്രനെ പരാമർശിക്കുന്നുണ്ട്. രുദ്രൻ, ഭൈരവൻ, അഘോരൻ തുടങ്ങിയ എല്ലാ മൂർത്തികളും പരമശിവനിൽ നിന്നും ഉണ്ടായതാണ്. ശൈവ ആരാധകർ ഈ മൂർത്തികളെ എല്ലാം ആരാധിക്കാറുണ്ട്. എന്നാൽ രുദ്രൻ എന്ന ഭാവം അനന്തമാണ്. രൗദ്രഭാവം ശത്രുനാശങ്ങൾക്കും ശാന്തഭാവം അനുഗ്രഹങ്ങൾക്കും ഉള്ളതാണ്. മഹാപ്രപഞ്ചം തന്നെയാണ് രുദ്രൻ. ആരാധനകൾക്കായി പല രൂപസങ്കല്പങ്ങളും ഋഷിമാരാൽ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. 5 മുഖങ്ങൾ, 10 കൈകൾ, 3 കണ്ണുകൾ എന്നിവയോടുകൂടി ത്രിശൂലധാരിയായ രൂപത്തിൽ ധ്യാനിക്കുന്ന വിധമുണ്ട്. ആകാശത്തിൻ്റെ നിറത്തിൽ സർവവ്യാപിയായി സങ്കല്പിച്ച് ധ്യാനിക്കുന്ന വിധവുമുണ്ട്. ആകാശാത്മാ, പരംപൊരുൾ, പരമാത്മാവ് എന്നൊക്കെ പേരുള്ള ദേവതയാണ് രുദ്രൻ. ഭവ, സർവ, പശുപതി, ഉഗ്ര, ഈശാന എന്നു തുടങ്ങി പല പേരുകളും രുദ്രന് ഉണ്ട്. ശ്വേതാശ്വതര ഉപനിഷത്തിൽ എല്ലാ ലോകങ്ങളെയും നിയന്ത്രിക്കുന്നത് രുദ്രനാണെന്ന് പറയുന്നു. തന്ത്രശാസ്ത്രത്തിൽ രുദ്രൻ്റെ 5 മുഖങ്ങളെ പഞ്ചേന്ദ്രിയങ്ങളായും 3 കണ്ണുകളെ ഓങ്കാരത്തിൻ്റെ 3 മാത്രകളായും ത്രിശൂലത്തെ 3 ലോകങ്ങളും കൈക്കുള്ളിൽ അടക്കി നിലകൊള്ളുന്നതായും കണക്കാക്കുന്നു. രുദ്രൻ എന്ന ദേവതയുടെ അനന്തമായ ശക്തി വർണ്ണനകൾക്ക് അതീതമാണ്. രുദ്രൻ്റെ ഒരു മന്ത്രം ഇതിനു മുൻപ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി കാണുകയാണെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. തുമ്പുരു രുദ്രമന്ത്രം പറയുന്നു. ഓം രം രുദ്രായേ, രം രം രുദ്രായേ, വം രുദ്രായേ, വം വം രുദ്രായേ, ഹും രുദ്രായേ, ഹും ഹും രുദ്രായേ, ശം രുദ്രായേ, ശം ശം രുദ്രായേ. കേരളത്തിൽ തുമ്പുരു രുദ്രമന്ത്രം അത്ര പ്രസക്തമല്ല. എന്നാൽ ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലെ പ്രധാന ആരാധനാ മൂർത്തിയാണ് തുമ്പുരു രുദ്രൻ. വളരെ ശക്തിയുള്ള മൂർത്തിയായി കരുതി മന്ത്രജപങ്ങളും ചെയ്തു വരുന്നു. തുമ്പുരു മന്ത്രം 100,000 തവണ ജപിച്ച് സിദ്ധി ചെയ്യുന്നവർക്ക് 3 ലോകങ്ങളിലും അസാധ്യമായതൊന്നുമില്ലെന്നും പറയപ്പെടുന്നു. ശാരദാതിലകം എന്ന ഗ്രന്ഥത്തിൽ തുമ്പുരു രുദ്രനെക്കുറിച്ച് പറയുന്നുണ്ട്. തുമ്പുരു ബീജശക്തിയെക്കുറിച്ചും പരാമർശമുണ്ട്. തുമ്പുരു മന്ത്രം സിദ്ധി നേടാൻ പൂജകൾ ആവശ്യമായതിനാൽ ഗുരു ഉപദേശം പറയുന്നുണ്ട്. എന്നാൽ കാര്യസാധ്യങ്ങൾക്കായി 108 ഒരു വിധം 7 ദിവസം ജപിക്കുന്നതിന് ഗുരു ഉപദേശം ആവശ്യമില്ല. ഈ മന്ത്രം 7 നാൾ 108 ഒരു വിധം പ്രദോഷ സമയത്ത് ഭക്തിപൂർവ്വം ജപിക്കാവുന്നതാണ്. മഹാശക്തിയായി പ്രപഞ്ചരൂപമായി രുദ്രനെ സങ്കല്പിക്കാൻ കഴിയാത്തവർക്ക് ശിവരൂപം സങ്കല്പിച്ചും മന്ത്രജപങ്ങൾ ചെയ്യാവുന്നതാണ്. കൂടുതൽ മാന്ത്രികവിദ്യയ്ക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക.